ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുകയാണെങ്കിൽ കുഞ്ഞോളില്ല കേട്ടോ, ഓളല്ലാത്ത നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ദിവസമാണ് കേട്ടോ. കുഞ്ഞോളില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നെഗവ് നമുക്ക് പുലർത്താനായിട്ട് ഫിദമോളുണ്ട് കേട്ടോ. ഫിദമോളും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇന്ന് കാക്കു പായസം വെക്കാൻ കേട്ടോ. കാക്കു ഗ്രാൻഡ് മാസിൻ്റെ പാലടയുടെ മിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാക്കു തന്നെയാണ് ഉണ്ടാക്കുന്ന ആളെ. അപ്പം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ളത് നോക്കി വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഞാനിപ്പോൾ ചേച്ചീൻ്റെ കൂടെ പോയി സദ്യയൊക്കെ കഴിച്ചാണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് കാക്കുവിൻ്റെ പായസത്തിൻ്റെ വിശേഷം അതുപോലെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊരു വിഭവത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലേ, അവർ കൈപ്പുണ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ടയത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ, ഉപ്പ ചെയ്യുന്നതാണത്, നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു മയിലിനെ കണ്ടോ നിങ്ങൾ. അത് ഉപ്പ അവിടെ ചോറും വെള്ളവും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അത് കഴിക്കാനായിട്ട് വന്ന് നിൽക്കണതാണ് കേട്ടോ. ഇപ്പം അങ്ങനെ പക്ഷികൾക്ക് ചോറ് വെള്ളം ഒക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അവിടെ മാറ്റി വെക്കും കേട്ടോ. ഒക്കെ ആൾക്ക് വേണ്ടത് കഴിച്ച് പോവും. കാക്കായിക്കോട്ടെ പൂച്ചയായിക്കോട്ടെ അവർക്കൊക്കെ കഴിക്കാനുള്ളത് അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കഴിക്കണീന്നൊരു ഭാഗം മാറ്റി ഇപ്പം എൻ്റെ കഴി കഴിഞ്ഞ കഴിക്കൽ കഴിഞ്ഞാൽ മാറ്റി വെച്ച് പോയിക്കുള്ളത് അവിടെ കൊണ്ടിട്ട് കൊടുക്കും കേട്ടോ. അതെപ്പോഴും ചെയ്യും കേട്ടോ, ഇപ്പോഴും നല്ല എപ്പോഴും ചെയ്യും. എന്താട്ടോ നമ്മളെ സുന്ദരിപ്പണ്ണുണ്ട് അവിടെ. സുന്ദരിക്കട്ട തക്കാളി ഒന്ന് കട്ടും കൂടിയും ചെയ്യാതെ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തക്കാളി കട്ട് ചെയ്തിട്ടില്ലല്ലോ. അവതാ ഇതാരെ കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്തു. നിങ്ങളെ കരല്ലേ ഒന്ന് കൊത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അയിമാൻ പിടിച്ചോണ്ട് കൊത്തി തന്നോളൂ അല്ലേലും. അപ്പം ആൾക്ക് വിശപ്പില്ല അതുകൊണ്ടാണ്, അതുകൊണ്ടത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. സ്പെഷ്യൽ കുക്ക് ഇതാ ഇത്ര പോകുന്നൊരു ചെമ്പട്ടിയിലാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. കാക്കുന്ന കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് കാക്കുവിൻ്റെ സ്പെഷ്യൽ പായസം കുടിക്കാനായിട്ട്. അടയാണ് കേട്ടോ സദ്യ പാലടെ പായസം പാലട പായസം മിക്സ് സദ്യ പാലട ഒരു പാക്കറ്റ് ഉള്ളി നമുക്ക് രണ്ട് മൂന്നാക്കോട് തേക്കാം. ഇങ്ങനെയാണ് അല്ലോ വേവണത്. ഇനി നല്ല കുറുകണ്ടേ ഇതൊന്നും ഇവിടെ ഇടാൻ പറ്റൂല. ഞാൻ കുറുകണേ വരുന്നവർക്ക് വളർച്ച കൊടുക്കാറൊന്നും വേണ്ട, ഓരോ ക്ലാസ്സേ കൊടുക്കുള്ളൂ. മധുര ഇത് തന്നെ ഉണ്ടാവുമല്ലോ. മധുരോ അയില് മധുരങ്ങളൊന്നും പോരാ. മധുരം ഉണ്ട് നല്ലോണം മധുരമാണ്. ഇത് ഈ മിക്സിൽ മിൽക്ക് പേടും കൊടുന്നോ? ആ എന്നാ പിന്നെ അടി പൊടിച്ചാതെ ഞാൻ ഇളക്കിക്കണം. അവിടെ പാപ്പ അടക്കേ, അവിടെ പാപ്പ അടക്കേ, അവിടെ പാപ്പ അടക്കേ. കാക്കുവിൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് കേട്ടോ പാലട കുടിക്കാൻ. ഇതട്ടോ നമ്മള് നെയ്ച്ചോറും ചിക്കനും ആണ് കേട്ടോ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ്. അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളില വലിയൊരു ലക്ഷ്യം കണ്ടു 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 ഫലമായി ഫലമായി. കൊറേ നേരായിക്കോളൂ ഇനി പരിശ്രമിക്കൽ നടത്തിയിട്ടിട്ടാ ഇതിന്റെ ഉള്ളു. ഊ ഇട്ടില്ലേ ഇനി പോരെ 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 നീച്ചേ ഇനി അത് എടുക്കാനേ കര. ഞാൻ അന്നോട് എന്റെ കൈ വേദനിച്ചൊന്നും പറഞ്ഞോളൂ നീച്ച് 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 ഇനിയങ്ങട്ടൂല്ല കേട്ടോ. ഇനി ലക്ഷ്യതാണ് ആളിപ്പോ കുളിച്ചു വന്നിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഒന്ന് സ്കെച്ച് കാക്കു നിസ്കരിച്ചാ മുസല്ലട്ട അപ്പോനും വരൂ നിസ്കരിച്ചാല്. ഞാനിപ്പോ ആര് പോന്നെ മൂത്താപ്പയ്ക്ക് വെച്ചോട്ടെ
സൈഡിലേക്ക് ഞാൻ പോര് പോനാ ഇവിടെ പോരെ നമുക്ക് മൂത്തമ്മ പോവുകട്ടാ പോവുക. പിന്നെ അതായത് ഞങ്ങൾ ഫുഡ് കഴിക്കലും എടുത്തിട്ടോ. അപ്പോൾ ഇതാ കുട്ടികളത് കഴിഞ്ഞു, ഉപ്പാക്കും സാധിക്കുന്നതിലൊക്കെ മാറ്റി വെച്ചു. ഞാൻ കുഞ്ഞിക്കാക്കു ഷാന കൊല്ലാണ്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് താഴത്തു നിന്നാണ് കയറിയിട്ടോ. പിന്നെ ഉപ്പ വന്നപ്പോൾ ഇതുപോലെ റബില പോലെ അല്ലേ അപ്പം ചീനയൊക്കെ കൂടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങോട്ട് കയറി. മിന്നു ഓൾറെഡി ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നാളെ നമ്മുടെ നബിദിനം, നബിദിന ആഘോഷത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് നാളത്തെ വിശേഷങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പം ഇന്ന് കുട്ടികളൊക്കെ നേരത്തെ ഉറക്കാന്ന് നിന്നപ്പോൾ ആരും ഉറങ്ങണില്ല കേട്ടോ. എമ്മി ഉച്ചക്ക് ഉറങ്ങി എണീറ്റാണ് കേട്ടോ. പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് ഒരു മണിക്ക് ഒന്നരക്കും ആ ഒരു ടൈമിൽ എണീറ്റതാണ് കേട്ടോ. പിന്നെ ആൾ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇന്ന് ഞങ്ങൾ പറഞ്ഞു നേരം 7 മണി 8 മണിയാകുമ്പോൾ ഉറങ്ങുന്നു കേട്ടോ. ആള് ഞങ്ങൾ പോന്നിട്ടു ആൾക്ക് ഉറക്കുന്നതിനുള്ള യാതൊരു കൂട്ടമില്ല കേട്ടോ. അപ്പം ഇനി ഓൻ്റെ എണീക്കലൊക്കെ എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ ഇനി നാളെ. അപ്പോൾ ഇതമോളും ഇല്ലച്ചു ഓലൊന്നും കിടന്നിട്ടില്ല കേട്ടോ. കുട്ടികളൊക്കെ നേരത്തെ ഉറക്കാന്നൊക്കെ പറഞ്ഞാണ്ടായിരുന്നീന്ന് ഞങ്ങള്. ഞങ്ങൾ ഉറങ്ങിയാലും ഓലും ഉറങ്ങൂല എന്നല്ലേ വാശിക്കാട്ടൊന്ന്. അപ്പം അങ്ങനെ ഞാനും ഇവിടെ കയറിപ്പോന്നു. കാക്കും അവിടെ ഉണ്ട് കേട്ടോ, സാധിക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ. അപ്പം ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.